നമസ്കാരം പുതിയൊരു ഇൻഫർമേറ്റീവായ വാർത്താ അറിയിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാനത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് താൽക്കാലികമായിട്ട് തുക നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഈ ഒരു തുക ഇനി ലഭിക്കത്തില്ലാത്തത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്ന് പരിശോധിക്കാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത് ആളുകളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു മുൻപ് സംസ്ഥാന ധനമന്ത്രി തന്നെ പറഞ്ഞിരുന്നത് ഇതിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ഇതിന് സാവകാശം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു നിലവിൽ രണ്ടു മാസത്തെ പെൻഷൻ തുക കുടിശ്ശിക ഉണ്ട് എന്നുള്ള ഒരു കാര്യം ആദ്യം തന്നെ നിങ്ങൾ ഓർത്തു വെക്കുക പ്രത്യേകിച്ച് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജർജ് ഹാജരാക്കാത്തതിന്റെ പേരിലും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉള്ള ആളുകളിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകളെ പദ്ധതിയിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പല ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും എനിക്ക് എനിക്കാണോ ഇനി ഈ ഒരു പെൻഷൻ തുക കിട്ടാത്തത് അല്ലെ എനിക്കറിയാവുന്ന ആർക്കെങ്കിലും ഇത് കിട്ടാതിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാന വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാന പരിധി ഒരു ലക്ഷം രൂപയെ താഴെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ പെൻഷൻ തുക ലഭിക്കും കൂടാതെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ള ആളുകൾ സ്ത്രീകൾ അവര് ബന്ധപ്പെട്ട സാക്ഷ്യപത്രം പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നതിലേക്ക് സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതുണ്ട് ഇത് ഹാജരാക്കിയില്ലെങ്കിലും അവർക്ക് ഇനിയും അങ്ങോട്ട് പെൻഷൻ തുക നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മാസത്തെയും കൂടി തുക ലഭിക്കും അത് ഈ ഒരു നടപടി ആരംഭിക്കുന്നതിന് മുമ്പത്തെ കുടിശ്ശിക വരുന്ന ഗഡുവാണ് പക്ഷേ മാർച്ച് മാസം തൊട്ടുള്ള തുക നിങ്ങൾക്ക് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇതിൻ്റെ ഒരു നടപടിയാണ് ഇപ്പോൾ അതിൻ്റെ സംസ്ഥാന സർക്കാർ തന്നെ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് ഈ ഒരു തുക നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് സേവനയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും ഇത് അപ്ലോഡായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ ഒന്നറിയിക്കുക ഒരു പക്ഷേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലവും ഇത് അപ്ലോഡ് ആകാതെ ഒക്കെ ഇരിക്കാം ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ പോകാം അല്ലെങ്കിൽ ടെക്നിക്കൽ കംപ്ലയിൻ്റുകളൊക്കെ കാരണം ഇത് പ്രശ്നങ്ങൾ അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളിത് പരിശോധിക്കുക അതിനുശേഷം നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അധികാരികളുടെ അടുത്ത് സംബന്ധിച്ചുള്ള പരാതി നൽകുകയും ചെയ്യുക എന്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ഇപ്പോൾ പദ്ധതിക്ക് പുറത്തേക്ക് താൽക്കാലികമായിട്ട് ഇരിക്കുന്നത് പക്ഷേ ഇവർക്ക് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ തുക ലഭിക്കും പക്ഷേ കുടിശ്ശിഹീനത്തിൽ എത്ര നാൾ വരുന്നുണ്ടോ ആ ഒരു തുക അനുവദിച്ചിട്ടില്ല മാത്രമല്ല പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്ത ശേഷം എത്ര നാൾ കഴിഞ്ഞാണ് ഈ ഒരു തുക അനുവദിച്ചു വരുന്നത് എന്നും നമുക്ക് പറയുവാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മുൻകൂട്ടി കാണുക വളരെ പ്രധാനപ്പെട്ട അറി അറിയിപ്പാണ് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്